നമ്മുടെ ഇന്നത്തെ വീഡിയോ കടായി ചിക്കൻ ആണ്ട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിൽ, നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഈ കറിക്ക് ഒരു യുണീക്ക് ടേസ്റ്റ് കൊടുക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് അവസാനം നമ്മൾ ചേർക്കണത്. അപ്പോൾ അവസാനം വരെയും കാണാൻ മറക്കരുത്, അതിനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പ്രത്യേകം എല്ലാവരും അത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്യരുത്. അവസാനത്തെ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എല്ലാം ഫുള്ളായിട്ട് കണ്ട് അത് ചേർത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ഒരു യുണീക്ക് ടേസ്റ്റ് അതിൻ്റെ കിട്ടണത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ അതിനായിട്ട് ഇതാ 1 കിലോ ഇറച്ചി, കോഴി ഇറച്ചി എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1.5 കിലോൻ്റെ കോഴിയാണ് ഞാൻ മേടിച്ചത്. അതിലത്തെ പപ്പും തൂലൊക്കെ കഴിഞ്ഞപ്പോൾ ബാക്കി 1 കിലോ ആണ് ഉള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മേടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 2 ടീസ്പൂൺ കാശ്മീർ ചില്ലി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാല. ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനൊന്ന് ആദ്യമായിട്ട് ഒന്ന് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഉപ്പ് അധികം വേണ്ട, ഒരു പാകത്തിനുള്ള ഉപ്പ് മതി, കുറച്ച് കുറഞ്ഞു നിന്നാലും കുഴപ്പമില്ല. ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കാം. ഇനി ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളിയും, 2 അല്ലി ചുവന്നുള്ളിയും, 1 കതിരി വേപ്പലയും, ഇത് മൂന്നും കൂടെ ഇട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തതാണത്. അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചാൽ മതിയാവും. അതൊന്ന് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ആ മിക്സിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് അത് നമുക്ക് ഇറച്ചിയിലേക്ക് തേച്ച് പിടിക്കാം. എല്ലാ ചിക്കൻ പീസസും അതിലിട്ടിട്ടൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ആ മസാല എല്ലാം നന്നായി തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഒരു 20 മിനിറ്റ് അങ്ങനെ നമുക്ക് മൂടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു സ്പെഷ്യലായിട്ടൊരു മസാല ഉണ്ടാക്കണം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട, 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ പെരുംജീരകം, 1 ഏലക്കായ, 1 തക്കോലം, പിന്നെ സ്റ്റാർ അനൈസ് പറയും, 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, 2 ഗ്രാമ്പു, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, സാധാരണ ജീരകം, അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പാവുന്ന വരെ ഒന്ന് ചൂടാക്കിയാൽ മതി, അല്ലാണ്ട് ഇട്ട് കരിയിക്കൊന്നും ചെയ്യരുത്. മിക്സിയിലിട്ടടിച്ച് പൊടിയാക്കാവുന്ന ഒരു പരിവം വരെ മതി. അപ്പോൾ ഇത്ര മതി. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ മുളകൊന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കട്ടെ, അപ്പോൾ പെട്ടെന്ന് അരഞ്ഞോളും. അപ്പോൾ മസാല ഇതുപോലെ 50% പൊടിയായതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നിച്ചൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച് മാറ്റി വയ്ക്കാം. വല്ലാണ്ട് ഫൈനാക്കി പൗഡർ ആവണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത്ര മതി, ഒരു 90% പൊടിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ആ ഓയിലിലേക്ക് നമുക്ക് ചിക്കൻ എല്ലാ പീസസും നന്നായി തിങ്ങി നിറഞ്ഞിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ വീതം ഇട്ട് ഇടണമെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പോൾ ഇങ്ങനെ തിങ്ങി നിറച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക, മൂടി വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഒരു 80% ചിക്കൻ നമുക്ക് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ വെന്താൽ മതിയാവും. ആ ചിക്കൻ ഇട്ട് അങ്ങനെ കുക്കായാൽ മതി. അല്ലാണ്ട് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിനി ഗ്രേവിയിലേക്ക് ഇതിടും. അപ്പോൾ അതങ്ങനെ പൊട്ടി പൊടിഞ്ഞ് പോവും. അപ്പോൾ അതായത് നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 3 ചെറിയ സൈസ് സവാള ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് ചെറുതാക്കിയിട്ട് അരിഞ്ഞാലും മതി. നല്ല പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് അത് അരിഞ്ഞിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം. പിന്നെ ഇതിലേക്ക് വേറൊരു 1 സവാള എക്സ്ട്രാ വേണം. അത് ചെറിയ സൈസ് സവാള തന്നെ എടുക്കുക. ഇതുപോലെ വലിയ സ്ക്വയർ പീസുകളാക്കിയിട്ട് ഇങ്ങനെ ഉതിർത്ത് തന്നെ വെക്കണം. ഓരോന്ന് കണ്ട ഇതുപോലെ അടർത്തി അടർത്തി ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കുക. പിന്നെ വേണ്ടത് റെഡ് ക്യാപ്സിക്കം, പിന്നെ ഗ്രീൻ ക്യാപ്സിക്കം, രണ്ടും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീൻ ക്യാപ്സിക്കം മാത്രമാണെങ്കിലും കുഴപ്പമില്ല, ക്യാപ്സിക്കം എന്തായാലും വേണം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ആ ഓയിലില്ല, ബാക്കിയുള്ള ഓയിൽ ഉണ്ടാവും. ആ ഓയിൽ വേറെ ഗ്രേവി ഉണ്ടാക്കുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുഴുവൻ ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് അതിലേക്ക് മാറ്റി വയ്ക്കണം, നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സവാളില്ലേ, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നല്ലോണം ഫ്രൈ ആവണം കേട്ടോ. അപ്പോൾ നല്ല ഒരു മണം വരണം, ഒരു ബ്രൗൺ ഷെയ്ഡ് ഇങ്ങനെ വന്ന് തുടങ്ങുന്ന ഇതായിപ്പോൾ ആ ഒരു പരിവായിട്ടുണ്ട്. ഇതിലേക്ക് 2 നല്ല എരിവുള്ള പച്ചമുളക്, 2 മോ 3 നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇതാ 1/2 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1/2 ഇഞ്ച് സ്ക്വയർ പീസിൻ്റെ ഇഞ്ചി കഷ്ണം കൂടി പേസ്റ്റ് ആക്കിയതാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നല്ലോണം ഫ്രൈ ആവണം കേട്ടോ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒരു മുരിഞ്ഞ് അവിടെ ആ പാനിലൊക്കെ നന്നായി ഒട്ടിപ്പിടിക്കുന്ന പരിവാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 2 ടീസ്പൂൺ കാശ്മീർ ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലയില്ലേ അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അത് ബാക്കി ഉണ്ടാവും, അത് ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ അടുത്ത ട്രിപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഇടാം. ഇനി ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നല്ല ഒന്ന് മൂക്കട്ടെ, ഫ്ലെയിം ലോവിലിടണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി അരച്ചെടുത്താണ്, മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ടതാണ്.
ഇത് ചേർത്തതിന് ശേഷം ഫ്ലെയിം മീഡിയം ടു ഹൈ ആക്കാം. ഇനി ഇതിലെ ഈ ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലെ എണ്ണ ഒന്ന് തെളിയുന്ന വരെ, ഇപ്പോൾ കണ്ടപ്പോൾ അതിൻ്റെ നന്നായി മുരിഞ്ഞ് അതിലത്തെ ആ പച്ചമുളക് മാറി എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ മസാല നമ്മൾ ഈ മീറ്റ് മസാല ഇപ്പോഴേ ചേർക്കാൻ പാടില്ല കേട്ടോ. ഫസ്റ്റ് ആ മസാലകൾ ഇടുമ്പോൾ ചേർക്കരുത്. ഈ സമയത്ത് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഈ ചിക്കൻ പീസസ് ഈ ഗ്രേവിയൊക്കെ ആയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വേണ്ട എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് നല്ല ആണം ഗ്രേവിയൊക്കെ അതിൽ പരണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയത്ത് നന്നായി വെട്ടി തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചിട്ട് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് തിളച്ചതിന് നമ്മൾ നേരത്തെ 80% ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചിക്കൻ പീസസ് ബാക്കിയുള്ള 20% ഈ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതിലേക്ക് അതിന് മുന്നേ ഒരു ടേബിൾ സ്പൂൺ മേത്തി ലീവ്സ് നന്നായിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുക്കണം. കഴിഞ്ഞിട്ടില്ല നമ്മുടെ യുണീക്ക് ടേസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഇവിടെ കിടന്ന് വേവട്ടെ. നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആയി കഴിഞ്ഞാൽ ഇത് വറ്റും. അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇതേ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്തതിൽ കുറച്ച് ഓയിൽ മാറ്റി വയ്ക്കാൻ പറഞ്ഞില്ലേ, അതിലേക്ക് നമ്മൾ നേരത്തെ സ്ക്വയർ പീസാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ സവാളയും ക്യാപ്സിക്കും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. വലുതായിട്ട് ഒന്നും വാട്ടരുത്. ആ ഇട്ട ഉടനെ തന്നെ ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി. അതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പും 2 ടേബിൾ സ്പൂണും, അതായത് ആകെ 6 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില ഒരു പിടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിയിട്ട് അത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രേ വേണ്ടോ. ഇതാണ് അതിൻ്റെ ആ ഒരു നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതേ ഇപ്പോൾ ഇതേ ഇറച്ചിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് കണ്ടത്, നല്ല കുക്കായിട്ടുണ്ട്. ഗ്രേവി എല്ലാം നല്ല കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ യുണീക്ക് ടേസ്റ്റ് കൊടുക്കുന്ന ഈ ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ കടായി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല മണവും നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ ഒപ്പം ഫ്രൈഡ് റൈസോ പുലാവോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും വെച്ച് നോക്കിയ അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കിനടുത്ത വീഡിയോ ആയിട്ട് കാണാം.